പെരുവല്ലൂർ മദർ കോളേജിൽ ഫോൺ ഉപയോഗിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളിൽ നിന്നും 5000 രൂപ പിഴ ഈടാക്കാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തോടെയാണ് വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായത്. പിഴ ഈടാക്കുന്നത് 5000-ൽ നിന്നും 1000-ആക്കി കുറയ്ക്കാൻ PTA കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ സമരം ശക്തമാക്കുമെന്ന നിലപാടെടുത്തു. അതിനിടെ പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ അബ്ദുൽ സലീമിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി വിദ്യാർത്ഥിനികളടക്കം രംഗത്തെത്തി. ആളുടെ മുന്നിൽ കൂടെ ഞങ്ങളിൽ പെടുന്ന 4 വിദ്യാർത്ഥിനികളെ ആള് പറയുന്ന അവിടെ വരെ നടത്തിച്ചു. ഇങ്ങോട്ട് നടക്കൂ അങ്ങോട്ട് നടക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുടെ മുന്നിലൂടെ ഞങ്ങളെ നടത്തിച്ചു. ക്യാൻറ്റീനിലെ സുഹൃത്തുക്കളായ രണ്ട് ഒരു ആണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ നിയമിച്ചുള്ള സ്റ്റാഫുകൾ വന്നിട്ട് അവർ തന്നെ മാറ്റിയിരുത്തും. നിങ്ങൾ ഗേൾസിന് വേറെ സെക്ഷൻ, ബോയ്സിന് വേറെ സെക്ഷൻ, അങ്ങനെ ലിംഗ വിവേചനം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ കോളേജിൻ്റെ ഓരോ ഭാഗത്തും നിർത്തിയിട്ടുണ്ട്. 400 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ 100-ലേറെ CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഗ്രീൻ റൂമിലടക്കം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നു. അതിലൊരു ക്യാമറ അതിൽ ഹോസ്റ്റലിലെ ഒരു ബെഡ്റൂമിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് കണ്ടറിയാം. അങ്ങനെ പെൺകുട്ടികളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞുനോക്കുന്ന ക്യാമറകൾ അവിടെ വേണ്ട. ഇതേക്കുറിച്ച് കോളേജിന്റെ പ്രതികരണം ഇങ്ങനെ. പരീക്ഷാ റൂമുകളിലും അതുപോലെ പരീക്ഷാ കൺട്രോൾ റൂമിലും നിർബന്ധമായും CCTV ക്യാമറ വെക്കണമെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശമാണ്, സർക്കുലർ ഉണ്ട്. പ്രിൻസിപ്പലിനെ നീക്കം ചെയ്യുക, ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.